അന്നല്ല ഞമ്മളെ പറഞ്ഞത് അയ്യ എന്നെ കുറിച്ചല്ലേ പറഞ്ഞത് ഇതോ ആദ്യം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് ഞാനിവിടെ അങ്ങനെ ഒന്നല്ലേ ഞാൻ കോളറിന്റെ ചെക്കനെടുത്തിട്ട് പറഞ്ഞു ട്രെയിനിങ് ട്രെയിനിങ് എവിടെ സ്വന്തമായിട്ടുള്ള ഫാമാ പേര് അറിയില്ല പക്ഷേ എനിക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ ഇതുവരെ പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഇത് അല്ല ഇത് ഞങ്ങൾ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ടില്ല ഞാൻ അവിടെ സ്റ്റോറി പറഞ്ഞപ്പോഴും എനിക്ക് ആളെ ഇഷ്ടമാണ് ഞാൻ ലൈഫ് ലോങ് ആളെ ട്രൈ ചെയ്യാന്നുള്ളതിൽ തന്നെ നിൽക്കുകയാണ് എൻ്റെ ലൈക്ക് ചൈൽഡ്ഹുഡ് അല്ല എൻ്റെ ഫസ്റ്റ് ക്രഷ് ആയിരുന്നു പിന്നെയും കണ്ടുമുട്ടിയെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സോ ഞാൻ ഒരു 3 years ആയിട്ട് ഐ എം ട്രൈയിങ് എനിക്ക് ആരാക്ക് തിരിച്ചു ഇഷ്ടമാണെന്ന് അറിയാം എനിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ് ഒഫീഷ്യൽ ആയിട്ടില്ല ഞാൻ അങ്ങോട്ട് ഞാൻ ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തിട്ടില്ല അവന് തീർച്ചയായും ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്തിട്ടില്ല ബട്ട് അങ്ങോട്ട് അറിയാം സോ ഞാൻ ഓൾ ദി ടൈം സ്പെൻഡിങ് ടൈം വിത്ത് ദാറ്റ് പേഴ്സൺ ഞാൻ ഇവിടെ ഒരു സ്റ്റോറി പറഞ്ഞ സമയത്ത് ഞാൻ അത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ലൈഫിൽ എന്നെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എനിക്ക് ആളെ മാത്രം കല്യാണം കഴിച്ചു എനിക്ക് ആളോട് മാത്രമേ അങ്ങനെ ഒരു ഫീലിങ്സും കാര്യങ്ങളും അതും ഇതൊക്കെ ഉള്ളൂ ബാക്കി എല്ലാവരും എനിക്ക് ആളോട് എനിക്ക് അത്രയും ട്രസ്റ്റ് ഉള്ളതും അല്ല 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 അങ്ങനല്ല ഞാൻ ആളോട് പറഞ്ഞു എനിക്ക് ഞാൻ ടീനേജ് ടൈമിലായിരുന്നു അപ്പൊ ടീനേജ് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്തായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആളെ കണ്ടിരുന്നത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒരു റീസൺ ഉണ്ട് ആ റീസൺ കൊണ്ട് ആൾ അന്ന് നോ പറഞ്ഞു ഓക്കെ റിലേഷനല്ലായിരുന്നു ആ റീസൺ കൊണ്ട് നോ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഞാൻ പിന്നെ രണ്ടുമൂന്നും വട്ടം ട്രൈ ചെയ്തു ഞാൻ അവിടെ സ്റ്റോറി ഒരു പ്രാവശ്യം പറഞ്ഞു പിന്നെ റിപ്പീറ്റ് അപ്പൊ പിന്നെ എന്താ പറയാ എല്ലാ ടൈമിലും അങ്ങനല്ലേ ഇങ്ങനെ പറയാ അങ്ങനല്ല വീട്ടുകാര് കല്യാണം കഴിപ്പിച്ച നിർബന്ധിച്ച് ഇല്ല ഇത്തിരി പോലല്ല അറിയുന്ന ആളെ ഫ്രണ്ടാണ് അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഒരു മാസം തന്നെ ഞാൻ നിന്നിട്ടുണ്ടാവൂല ആ സമയത്ത് അവിടെ പക്ഷെ പ്രശ്നമില്ലാന്ന് കാണിക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും അവിടേക്ക് പറഞ്ഞേക്കായിരുന്നു അങ്ങനെ ഒരു 2.5-3 months നിന്നിട്ടുണ്ട് പക്ഷെ അത് പുറത്ത് തീരെ അറിയിച്ചിട്ടില്ലായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് തിരിച്ചു വന്നില്ലേ ആ ടൈം മുതലേ ഞാൻ ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് പക്ഷെ ആസ് എ ഫ്രണ്ട് ആയിരുന്നു അന്നൊന്നും ഒന്നും ഇല്ലായിരുന്നു ഈവൻ എനിക്ക് ആളോടൊരു ഇത് ഓൾറെഡി ഉള്ളതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയ ശേഷം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഓക്കെ ഞാൻ ഈവൻ എൻ്റെ ഫാമിലീസിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മമ്മിയും പപ്പയും എന്താ പറയാ വലിയ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സോ ആ ഒരു ടൈം മുതൽ എന്നെ ടേക്ക് കെയർ ചെയ്ത് ലൈക്ക് ഗബ്രി പറഞ്ഞ ഡയലോഗ് ഇല്ലേ അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്ത ആളായിരുന്നു ഇത് അപ്പം ആൾ ടേക്ക് കെയർ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഒരു കമ്മിറ്റ്മെന്റ്സും വെക്കരുത് എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു ബട്ട് ഓട്ടോമാറ്റിക്കലി ഒന്ന് എനിക്ക് ഇഷ്ടമാണ് രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ്സ് ഓട്ടോമാറ്റിക്കലി വന്നു പിന്നെ പോയി ആള് പറഞ്ഞു ആള് ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു ഇതിന്ന് ആൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷെ എന്നാലും എനിക്ക് എന്താ പറയാ ഒരു കല്യാണത്തിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ മാത്രമല്ല എനിക്ക് ലീഗലി ഡിവോഴ്സും ആ ടൈമിൽ കിട്ടിയിട്ടില്ലായിരുന്നു സോ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പം ഡിവോഴ്സ് കയ്യിൽ കിട്ടിയ ശേഷമാണെങ്കിൽ പിന്നെ അപ്പോഴേക്കും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോർട്ടായി വന്നപ്പോഴേക്കും പിന്നെ വീട്ടുകാരും ഞാൻ തമ്മിലായി എന്ത് ലൈക്ക് അതായത് ഞാൻ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ട് ആ വീടെടുത്തതോ ഇന്ത്യ ഈ സോഷ്യൽ മീഡിയ ആൾക്കാരോ ഒന്നും വീട്ടുകാർക്ക് ഇഷ്ടമല്ല അപ്പൊ അത് പിന്നെ എനിക്ക് ഇതായി എന്ത് പ്രശ്നം അതായത് ഇന്ത്യ എല്ലാ കാര്യവും ഒന്ന് സെറ്റ് ആക്കിയപ്പോഴേക്കും എനിക്ക് എങ്ങനെ എനിക്ക് ഫാമിലിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് അതിലിങ്ങനെ ഫൈറ്റ് ആയി അതായത് എന്റെ ഡിവോഴ്സിന്റെ ആ ടൈം മൈക്കിന്റെ ബാറ്ററി മാറ്റാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ബാറ്ററി മാറ്റുക